ഇരുട്ടും തണുപ്പും കൂടി കൂടി വന്നതോടെ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോലീസിനെ വിളിക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഞങ്ങൾക്ക് മുന്നുണ്ടായിരുന്നുള്ളൂ. ആ കർഷക കുടുംബം ഞങ്ങളോട് കാണിച്ച സ്നേഹവും കരുതലും ജോർജിയയിലെ ആൾക്കാരെ കുറിച്ചിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് മുഴുവനായിട്ട് മാറ്റിക്കളഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ട്രഫോറൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് പഴയ യു എസ് എസ് ആറിൻ്റെ ഭാഗമായിട്ടുള്ള ജോർജിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തേക്ക് ഞാനെൻ്റെ ഒരു സുഹൃത്തും കൂടി നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ്. ജോർജിയ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരുടെ മനസ്സിലും വരുന്നത് അമേരിക്കയിലുള്ള ജോർജിയയെ കുറിച്ചായിരിക്കും. പക്ഷേ ഈ ജോർജിയ റഷ്യക്ക് താഴെ, റഷ്യക്കും ഇറാനും ഇടയിലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ജോർജിയ, അർമേനിയ, അസർബൈജാൻ എന്നുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ പഴയ യു എസ് എസ് ആറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ. അപ്പോൾ ഞങ്ങളിവിടെ പോയത് ജോർജിയയിലെ ട്ബിലിസി എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ്. എനിക്ക് തോന്നുന്നത് ജോർജിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എയർപോർട്ടാണത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ട്ബിലിസിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് വഴി വേണം പോകാൻ, ഒന്നുകിൽ ഖത്തർ വഴിയോ അല്ലെങ്കിൽ ദുബായ് വഴിയോ നമുക്ക് അവിടെ പോകാവുന്നതാണ്. ഏകദേശം ഒരു 4 ദിവസമായിരുന്നു ഞങ്ങൾ ജോർജിയയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ ദിവസം ഞങ്ങൾ ട്ബിലിസി തന്നെ ആയിരുന്നു. ആ ട്ബിലിസി സിറ്റിയൊക്കെ ഞങ്ങളൊന്ന് കണ്ടു. അതിനുശേഷം ട്ബിലിസിയിൽ നിന്ന് നിന്നോസ്മിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അതിനുശേഷം അവിടുന്ന് വാർസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അതിനുശേഷം വാർസിയയിൽ നിന്ന് തിരിച്ചു വരാം. ഇത്രയാണ് ഞങ്ങൾ പ്ലാനിലുണ്ടായിരുന്നത്. ഞങ്ങൾ ട്ബിലിസിയിൽ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പോകുന്ന വഴി ട്ബിലിസി കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് വളരെ മോഡേണായിട്ടുള്ള സിറ്റി ആയിട്ടാണ്. കാരണം മോഡേൺ എന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് പണ്ട് യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് വളരെ പ്രൗഢഗംഭീരമായ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശത്തും കാണാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള പാലങ്ങൾ, അതുപോലെ തന്നെ പഴയ പഴയ ഗവൺമെൻറ് ഓഫീസുകൾ, ഇതെല്ലാം ആ യു എസ് എസ് ആറിൻ്റെ ഒരു പ്രൗഢി വിളിച്ചു പോകുന്ന തരത്തിലുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ ഹോട്ടലിലെത്തി. പക്ഷേ ഹോട്ടലിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ട്ബിലിസി ഒരു മോഡേൺ സിറ്റി എന്നുള്ളതിനൊപ്പം തന്നെ അവിടെ വളരെ താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം ഏതാണ്ട് നമ്മളെ മുംബൈയിലെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മുംബൈനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ട്ബിലിസി. ഒരു വശത്ത് പഴമയുടെ പ്രൗഢിയും പുതുമയുടെ ധാരാളിത്തം ഒക്കെ ആണെങ്കിൽ അവിടുന്ന് നേരെ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചേരികളും അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ്. പക്ഷേ വരും ദിവസങ്ങളിലുണ്ടായ പല അനുഭവങ്ങളും ആ ഒരു കാഴ്ചപ്പാട് 100% ചേഞ്ച് ചെയ്യുന്നതായിരുന്നു. അന്നത്തെ ദിവസം ട്ബിലിസിക്ക് ഒന്ന് നടന്ന് കണ്ടിട്ട് അധികം വൈകാതെ ഞങ്ങൾ റൂമിലെത്തി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അവിടെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ബ്രെഡും അതിലേക്ക് തക്കാളി ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു സംഭവമാണ് ഞങ്ങൾ കഴിച്ചത്. അവിടെ നിന്ന് ഒരു കാർ റെൻറ്റ് ചെയ്തിട്ട് വാർസിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോകാനാണ് ഞങ്ങൾ പ്ലാന്. അപ്പോൾ ഈ വാർസിയയിൽ പർവ്വതങ്ങളിലും മറ്റും ഗുഹകളിൽ താമസിക്കുന്ന ഒരുപാട് സന്യാസിമാരുണ്ട്. അപ്പോൾ അവരുടെ ഈ സന്യാസി മഠങ്ങൾ കാണാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 4x4 കാർ റെൻറ്റ് ചെയ്തു. ഈ 4x4 എന്ന് എടുത്തു പറയാനൊരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് വരുന്ന വീഡിയോൻ്റെ വരും ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ജോർജിയയിൽ മറ്റ് സ്ഥലങ്ങൾ പോലല്ല, അവിടെ കാർ റെൻറ്റിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ അവിടെ തെരുവുകളിൽ നിന്ന് നടക്കുമ്പോൾ തന്നെ അവിടെ പലയിടത്തും ഒരു ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും, കാർ ഫോർ റെൻറ്റ് കോൺടാക്ട് ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏറെക്കുറെ നമുക്കൊരു 30 മുതൽ 50 വരെ ഡോളറിൻ്റെ ഉള്ളിൽ മോശമില്ലാത്തൊരു കാർ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഏകദേശം $35 ആണ് ഞങ്ങളൊരു കാർ ബുക്ക് ചെയ്തത്. നിസാൻ്റെ എക്സ്ട്രയൽ എന്ന് പറഞ്ഞ കാറായിരുന്നു. അപ്പോൾ കാർ ഞങ്ങൾ കണ്ടു, അതിൻ്റെ ഉടമസ്ഥൻ വന്നു, പുള്ളി അതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു, നമ്മളടുത്ത് 2 ഭാഗത്ത് സൈൻ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ 3 ദിവസത്തിനാണ് നമ്മൾ കാർ റെൻറ്റിന് എടുത്തത്. അപ്പോൾ ആ 3 ദിവസത്തിൻ്റെ കാശും പുള്ളി കൊടുക്കാൻ പറഞ്ഞു. നമ്മളതെല്ലാം കൊടുത്ത് പുള്ളി ഒരു എഗ്രിമെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിൽ 2 ഭാഗത്ത് സൈൻ ചെയ്തു. അത്രേ എൻ്റെ പ്രോസസ്സുള്ളൂ. അങ്ങനെ ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ വാർജയ്ക്കുള്ള ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ട്ബിലിസിയിൽ നിന്ന് ഏകദേശം ഒരു 5-10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ട്ബിലിസിയിൽ നമ്മൾ കണ്ട ഈ ഒരു സിറ്റി ലൈഫും ഒരു ആർഭാടമൊക്കെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നില്ല. പിന്നെ നമ്മൾ റോഡിന് ഇരുവശത്തും കാണുന്നത് കൃഷിഭൂമിയും ചെറിയ ചെറിയ വീടുകളും ഒക്കെയാണ്. വളരെ സമാധാനപൂർവമായ ഒരു അന്തരീക്ഷമാണ്. ഒരു ഒച്ചയോ ബഹളോ അല്ലാന്നുണ്ടെങ്കിൽ ഓടി നടക്കുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ മാറി തുടങ്ങി. പിന്നെ നമ്മൾ മഞ്ഞ് വീണ മലകളും കാര്യങ്ങളൊക്കെ പിന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറേ കൂടി ദൂരം പോയി. അപ്പോഴാണ് നമ്മൾ ഈ ഒരു റിവർ കാണുന്നത്. ഞങ്ങൾ ജോർജിയയിലെത്തുന്നത് ഏകദേശം അവിടുത്തെ തണുപ്പ് കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു റിവറിൽ അവിടെ നമുക്ക് മനസ്സിലായത് ആദ്യ റിവറിലെ വെള്ളം മുഴുവൻ ഐസായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ ഉരുകിയിട്ട് ചെറുതായിട്ട് വെള്ളം ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ഭാഗത്ത് നമ്മൾ ഒഴുകുന്ന വെള്ളം കാണുന്നുണ്ട്, അതേപോലെ തന്നെ ചില ഭാഗത്ത് നമ്മൾ ഒഴുകുന്ന മഞ്ഞുകെട്ടകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ വളരെ കട്ടിയുള്ള മഞ്ഞുകെട്ടകൾ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ വേണമെങ്കിൽ കയറി നിൽക്കാം. അതേ പറഞ്ഞ പോലെ ഈ മഞ്ഞുകെട്ടകൾ കാറ്റിൽ തട്ടിയിട്ട് ഈ തിരമാല വരുന്ന പോലെ പല ഭാഗത്തും അത് കയറി കയറി വന്നിട്ട് അത് കരയിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. പറവാണി എന്നായിരുന്നു ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വാർസിയയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങൾക്കൊരു ഹൈവേ വഴി നേരെ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ ഗ്രാമങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോവാം. പക്ഷേ അതൊരു പ്രോപ്പർ റൂട്ടല്ല. പക്ഷേ നമുക്ക് ഗൂഗിൾ മാപ്സിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു റൂട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി.
അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി ഞങ്ങൾ ഈ ഗ്രാമം വഴിയുള്ള റൂട്ടിലൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് കടന്നു. പക്ഷേ ഈ ഗ്രാമത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുഴുവൻ ആൾക്കാർ ഉപേക്ഷിച്ച് പോയ പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം മിക്കവാറും വീടുകളെല്ലാം പൊട്ടിപ്പൊളഞ്ഞും അടഞ്ഞും കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവിടെ പാടങ്ങളിലും മറ്റും ഒഴിഞ്ഞ ഡീസൽ ടാങ്കുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ഒരുപാട് വീടുകൾ, അതുപോലെ അടച്ചിട്ട പല വെയർ ഹൗസുകൾ, അങ്ങനെ എല്ലാ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം നമ്മൾ പോയപ്പോൾ നമ്മൾ ജനവാസമുള്ളൊരു ഏരിയയിലെത്തി. അപ്പോൾ പക്ഷേ അവിടെയും പല വീടുകളും ആ വീടുകളുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിൽ ജനവാസം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നു. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 1:30-2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടും, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടോയെന്നുള്ള അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്സിലും മറ്റും നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ കരുതിയത് അവിടെ ലോക്കലായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം, ഇപ്പോൾ അവർക്ക് അറിയാവുന്ന വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു രണ്ട് പേരെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി വണ്ടി നിർത്തി, നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടെ റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിലൊരാൾ പുള്ളിയുടെ മകനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ ഒരു കുട്ടിയാണ് വന്നത്. അപ്പോൾ എന്നിട്ട് ഇവൻ ഞങ്ങൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുട്ടി ഞങ്ങളടുത്ത് പറഞ്ഞു ഈ ഭാഗത്ത് റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഞാനൊരു സുഹൃത്തും ചെറിയൊരു സംശയത്തോടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് ഞങ്ങൾ എന്തായാലും പുള്ളിയുടെ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കാണുന്നതാണ് പുള്ളിയുടെ വീട്. അങ്ങനെ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ പുള്ളി നേരെ ഞങ്ങളടുത്ത് അവിടെ ഒരു നെരിപ്പോടുണ്ട്, അവിടെ നിന്നിട്ട് നമ്മളെ കൈയും കാലും എല്ലാം നെരിപ്പോടിൽ വെച്ചിട്ട് ചൂട് ആക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ ഈ ചൂട് കാഞ്ഞോട്ടിരിക്കുന്ന സമയത്ത് പുള്ളി നേരെ അടുക്കളയിൽ പോയിട്ട് പുള്ളിയുടെ വൈഫിനടുത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വൈഫ് അവിടുന്ന് കുറച്ച് ഭക്ഷണമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ പുള്ളിക്കാരി വളരെ നല്ലൊരു സ്ത്രീയാണ്. പുള്ളിക്കാരി നമ്മളെ കാണുമ്പോഴേ ആദ്യം തന്നെ വളരെ ഹൃദ്യമായി ചിരിച്ച് ഞങ്ങളെ വിഷ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ റഷ്യൻ ഭാഷയിൽ എന്തോ പറയുന്നുണ്ട്, അതുപോലെ അവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് അവർ ഹലോ വെൽക്കം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം പുള്ളിക്കാരി നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട് നന്ദി എന്നുള്ള വാക്കുകളൊക്കെ നോക്കിയിട്ട് അതും പുള്ളിക്കാരുടെ അടുത്ത് പറയാൻ ശ്രമിച്ചു. ആ ഒരു സമയത്താണ് പുറത്തെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ മകൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പുള്ളി പുള്ളിയുടെ മകനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. എന്നിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഭക്ഷണവും കുടിക്കാൻ ചായയും കാപ്പിയെല്ലാം ഓഫർ ചെയ്തു. അങ്ങനെ ശരിക്കും നമ്മളെ എന്താ പറയുക, നമ്മളെ സ്നേഹം കൊണ്ട് ഒരു വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്താണ് ശരിക്കും ഞങ്ങളുടെ കണ്ണ് നനച്ചൊരു സംഭവം ഉണ്ടായത് എന്ന് പറയുമ്പോൾ, ആ നേരത്ത് പുള്ളിയുടെ വൈഫ് ഒരു ചെറിയൊരു പാക്കറ്റായിട്ട് ഞങ്ങളടുത്ത് വന്നു. എന്നിട്ട് അത് ഞങ്ങളെ കയ്യിൽ വന്നിട്ട് പറഞ്ഞു ഇതിൽ കുറച്ച് ബ്രെഡാണ്, ഇനി നിങ്ങൾ പോകുന്ന വഴിക്ക് വേറെ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവരോട് എന്താ പറയേണ്ടതെന്ന് പോലും നമുക്ക് അറിഞ്ഞു. കാരണം ഇവരുടെ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞുകൂടാ, ഇവരുടെ പേര് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർ ഞങ്ങളോട് കാട്ടിയ കരുതലും ആ ഒരു സ്നേഹം ജോർജിയത്തെ ആൾക്കാരോടുള്ള എൻ്റെ മനോഭാവം പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോഴും എപ്പോഴും ജോർജിയ എന്ന് കേൾക്കുമ്പോൾ ഞാൻ വളരെ വളരെ നന്ദിയോടെ ഇവരെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരടുത്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പക്ഷേ ഇനിയാണ് ഈ യാത്രയിലെ ഏറ്റവും സംഭവപരമായ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഈ വാർജിയേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഈ വില്ലേജ് വഴിയാണ് ഞങ്ങൾ പോകുന്നത്, ഹൈവേ വഴിയല്ല. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ദൂരായിട്ടൊരു മല കണ്ടിരുന്നു, ഒരു മഞ്ഞുമല. അങ്ങനെ ഞങ്ങൾക്ക് തോന്നി അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ ആ റൂട്ട് വഴി വിട്ടു. അങ്ങനെ ആ റൂട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ആ പരിസരത്തൊന്നും ഒരു മനുഷ്യവാസം പോലുമില്ല. ഒരുപാട് ഒഴിഞ്ഞ വീടുകളും ഈ പറഞ്ഞ പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഈ ഐസ് കെട്ടകളൊക്കെ അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഈ മഞ്ഞ് വീണിട്ട് അത് ഐസായിട്ട് കിടക്കുന്നു. അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ടിങ്ങനെ പോയി. അവസാനം ഞങ്ങൾ ഈ ഒരു മഞ്ഞുമലയുടെ അടുത്തെത്തി. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ തണുപ്പ് കൂടി വരുന്നുണ്ട്. ഏകദേശം സമയം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ കരുതി ഇനി എന്തായാലും നമുക്ക് ആ ഒരു വഴിയിലൂടെ നേരെ വാർജിയേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർ റോഡിലൂടെ അല്ല. ഞങ്ങൾ മുമ്പ് ഏറെക്കുറെ റോഡിലൂടെ ആയിരുന്നു. അതിനുശേഷം മഞ്ഞുമലയുടെ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓഫ് റോഡ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഈ വഴിയിൽ പല ഭാഗത്തും മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അധികം ഹൈറ്റൊന്നുമില്ല, ഒരു 15-20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ അതിലൂടെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി ഈ മഞ്ഞിലൂടെയൊന്ന് കയറ്റി വണ്ടി എടുത്താലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു, വണ്ടി 4x4 എല്ലാമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനധികം വലിപ്പമല്ല, ഏകദേശം ഒരു 4 മീറ്റർ വീതിയും ഒരു 6-7 മീറ്റർ നീളമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഇതിൽ കിടന്ന് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി നല്ല സ്പീഡിലെടുത്ത് ഇതിലങ്ങ് കയറി. പിന്നെ നേരെ ഉണ്ടായെന്താണെന്നുണ്ടെങ്കിൽ വണ്ടി മഞ്ഞിൽ കയറി സ്റ്റക്കായിപ്പോയി. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കനം ഈ മഞ്ഞിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതെന്താണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ 2 ടയറുകൾ ഇതിൽ സ്റ്റക്കായി, ബാക്കി 2 ടയർ എയറിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ ഈ മഞ്ഞിലങ്ങ് കയറിയപ്പോൾ ഈ മഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ഉറച്ചിട്ട് അത് കുറച്ച് ഐസ് പോലെ ആയി. അപ്പോൾ 2 ടയർ അതിൽ കുറച്ച് ഹൈറ്റിലും നിന്നു, ബാക്കി 2 ടയർ
നിലം മുട്ടുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഒരു തമാശ പോലെയാണ് തോന്നിയത്, കാരണം ഞങ്ങൾക്ക് വണ്ടി തള്ളി നിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ വേറെന്തെങ്കിലും സ്പോർട്സ് മോഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് അതിന് ഇറക്കാൻ പറ്റുമെന്ന് കരുതി. പക്ഷേ ഞങ്ങൾ പലതും ചെയ്തിട്ടും അവിടെ നിന്നൊന്നും ഉണ്ടാവുന്നില്ല, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ പരിസരത്ത് നിന്ന് കുറേ ചെറിയ ചെറിയ കല്ലുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടയറിൻ്റെ അടിയിലിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ നോക്കി, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി, എന്താണ് ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ലാഞ്ഞിട്ട്. അങ്ങനെ സമയം മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരുന്നു. സമയം ഏകദേശം ഒരു 6:30 ആയി, കുറച്ച് കഴിഞ്ഞ് 7 മണിയായി. അപ്പോഴേക്കും ഇരുട്ട് കൂടി തുടങ്ങി, ഇരുട്ടും തണുപ്പും കൂടിക്കൂടി വന്നു. അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞങ്ങളെക്കൊണ്ട് നോക്കിക്കഴിഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ അവിടെ സഹായിക്കാനോ മറ്റോ ഒന്നുമില്ല, ഒരാളുമില്ല. അപ്പം ഞങ്ങൾ അവസാന ശ്രമം എന്നുള്ള ലെവലിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ചു അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഈ വണ്ടി ഞങ്ങൾക്ക് തന്ന ആളെ ആദ്യം കോൺടാക്ട് ചെയ്തു, അയാളുടെ നമ്പർ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി നേരെ പോലീസിനെ വിളിച്ച് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പോലീസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ പോലീസ് ചോദിക്കുന്നത് നിങ്ങൾ എവിടെയാണെന്നാണ്. അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ സ്ഥലത്തിൻ്റെ പേരോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ ഞങ്ങളെ നിൽക്കുന്ന ലൊക്കേഷൻ ഏകദേശം കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അത് അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അങ്ങനെ പോലീസ് ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങളൊട്ടും പേടിക്കണ്ട, ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇപ്പുറത്താണ് ഞങ്ങളുള്ളത്, 1.5 മണിക്കൂറിൽ ഞങ്ങളവിടെ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പോലീസിൻ്റെ കോള് വന്നു. അവർ ഞങ്ങളടുത്ത് ഞങ്ങളെ വണ്ടിയുടെ ഹസാർഡ് ലൈറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു, കാരണം അവരെ പരിസരത്ത് എത്തിയിട്ടുണ്ട്, അവർക്ക് ഞങ്ങളെ കാണാനില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ ഹസാർഡ് ലൈറ്റും ബ്രൈറ്റ് ലൈറ്റും എല്ലാം ഇട്ടോട്ട് ഞങ്ങളവിടെ നിന്നു. അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസുകാർ 2 വലിയ വണ്ടിയിൽ വന്നു. അവരാദ്യം തന്നെ വന്നിട്ട് ഞങ്ങൾ ഓക്കെ ആണോ, ഞങ്ങൾക്ക് വെള്ളമോ മറ്റോ വേണമെന്ന് ചോദിച്ചു. അതിനുശേഷം അവർ ഞങ്ങളോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഒരു പോലീസുകാരൻ കയറി വണ്ടിയിലിരുന്നു, ബാക്കി 4 പേര് വളരെ കരുത്തരായിട്ടുള്ള 4 പോലീസുകാർ. അവർ വണ്ടി അതിശക്തമായിട്ട് തള്ളാൻ തുടങ്ങി. ഏകദേശം ഒരു 10-15 സെക്കൻഡിനുള്ളിൽ അവർ വണ്ടി ഈ മഞ്ഞിൽ നിന്ന് പുറത്ത് കെടുത്തു. എന്നിട്ട് അവർ ഞങ്ങളോട് എന്നാൽ ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, ഞങ്ങൾ ഞങ്ങളൊപ്പം വന്നിട്ട് അവിടെ ചെറിയൊരു പ്രോസസ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തെല്ലോ സംശയത്തോടെ ഇങ്ങനെ മുഖത്തോട് പോകുന്ന നോക്കി, അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾ ഫോളോ ചെയ്താൽ മതി, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കരുതുന്നുണ്ട്, പലതും ഞങ്ങളെ മനസ്സിലൂടെ പോകുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവർ കാശോ മറ്റോ ചോദിക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ല ഞങ്ങളെ ഇനി അവിടെ പിടിച്ചു നിർത്തി നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ഇനി അവിടെ അങ്ങനെ എന്തെങ്കിലും ഫോർമാലിറ്റീസിനാണോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. ആദ്യം തന്നെ ഇവർ ഞങ്ങളടുത്ത് പറഞ്ഞത് വരൂ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നാണ്. അങ്ങനെ അവർ ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഞങ്ങളൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം അവരോട് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനുള്ളിൽ കൊണ്ടതിന് ശേഷം പിന്നെ അവർ ശരിക്കും നമ്മൾ പോലീസ് സ്റ്റേഷൻ കാണാൻ ചെന്ന ആൾക്കാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെ ഗസ്റ്റ് ആയിട്ടാണ് അവർ പിന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവർ ഞങ്ങൾക്ക് അവരെ ഓഫീസ് കാണിച്ചിരുന്നു, അതിലൊരു മെയിൻ ഓഫീസറുണ്ട്, പുള്ളി ഇതാണ് എൻ്റെ ഓഫീസ്, ഇതാണ് ഞാൻ എക്സൈസ് ചെയ്യുന്ന ഏരിയ. അങ്ങനെ പുള്ളി ശരിക്കും നമ്മൾ പുള്ളിയുടെ ഒരു സുഹൃത്താണെന്നുള്ള രീതിയിലാണ് പിന്നെ അവിടെ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ്. അതിലിടക്ക് വേറെ പോലീസുകാരൻ പോയിട്ട് ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നു. അങ്ങനെ ഇവർ ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ ക്ഷീണിച്ചിരിക്കല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അവർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം, ജ്യൂസ്, അങ്ങനെ വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ഞങ്ങളവിടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവർ ഞങ്ങൾ ഇനി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ ഇനി ഇവിടെ അടുത്തന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഞങ്ങൾ താമസിച്ചോളാം. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ ഞങ്ങൾ നിങ്ങളെ എസ്കോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഏരിയ അറിയത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ ഒപ്പം വന്ന് ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് റൂം എടുത്ത് തന്നു. അങ്ങനെ വളരെ വളരെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പോലീസുകാർ ഞങ്ങളുടെ അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞു, എന്നിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനെ ടാഗ് ചെയ്തിട്ട്. അതുപോലെ അവർ ഞങ്ങളെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനി അവരെപ്പോഴെങ്കിലും ദുബായിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ജോർജിയയിൽ വരുമ്പോൾ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞങ്ങൾ കുറച്ച് പേടിച്ചെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു അപകടത്തിൽ പെട്ടെന്ന് തോന്നിയെങ്കിലും ആ യാത്രയിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു വളരെ നല്ലൊരു അനുഭവമായിട്ട് ഈ ഒരു സംഭവം മാറി. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ആ ഹോട്ടലിൽ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം അതേ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ വാർജയ്ക്കുള്ള ഞങ്ങളെ യാത്ര തുടർന്നു. അപ്പോൾ ആ തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ നന്ദിയോടെ സ്നേഹത്തോടും കൂടിയിട്ട് ആ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ നോക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ യാത്രയുടെ രണ്ടാം ഭാഗം ഇനി വാർജയിലുള്ള കേവ് മൊണാസ്ട്രിയെ കുറിച്ചാണ്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾ ജോർജിയയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻസ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ ജോർജിയയ്ക്ക് വേണ്ട വിസ റിക്വയർമെൻറ്റ് ഇന്ത്യക്കാർ ഒരു ഇ വിസ എടുക്കേണ്ടതാണ്, അഥവാ ഇനിയിപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളുടെ ഒരു വിസയോ, അമേരിക്കൻ വിസയോ, കാനഡിയൻ വിസയോ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് വിസകൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓണറൈവിൽ കിട്ടുന്നതാണ്. സോ താങ്ക് യു അഗൈൻ ഫോർ വാച്ചിങ്.